നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പെരുമാറ്റം കൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയാണ് പലപ്പോഴും വിനായകന് ജയിലറിലെ വില്ലൻ വേഷത്തിന് ഇന്ത്യയുടെ മുഴുവൻ കയ്യടി നേടിയ ഒരു മലയാള നടൻ പക്ഷേ ഇത്ര വികൃതമായ പെരുമാറ്റം പോലീസിനെ പോലും ഭയമില്ല സഖാവാണ് എന്ന ധിക്കാരം ഒരു സാധാരണക്കാരനായിരുന്നു ഇന്നലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ഇമ്പാതിരി ബഹളം കാട്ടിയതെങ്കിൽ അവനെ പുറത്തേക്ക് വിടുമായിരുന്നു കേരള പോലീസ് സെല്ലിലിട്ട് പൂട്ടി നേരെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമായിരുന്നു നിയമം രണ്ടു തരത്തിലാണ് കേരളത്തിൽ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന പ്രവൃത്തികളാണ് ഇന്നലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വിനായകൻ കാട്ടിക്കൂട്ടിയത് എന്നിട്ടും ആ ഒടുവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയച്ചു ഈ ഇരട്ടത്താപ്പനെതിരെ തുറന്നടിക്കുകയാണ് എം എൽ എ ഉമാ തോമസ് പി ടി തോമസിന്റെ ഭാര്യ പി ടി തോമസിനെ നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു വിനായകന് സഖാവെന്ന നിലയിൽ പരിഗണന കിട്ടുന്നുവെന്ന് ഉമാ തോമസ് തുറന്നടിച്ചു മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടായോ എന്ന് സംശയമുണ്ട് എന്നാണ് എം എൽ എ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിനായകനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തി സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഉമാ തോമസ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമിട്ടു വളരെ മോശമായ ലജ്ജ തോന്നുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരം രീതിയിൽ ബഹളമുണ്ടാക്കിയ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ അത് നാടിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമല്ലേ പോലീസ് സ്റ്റേഷനിൽ പോലും എന്ത് കാട്ടിയാലും കുഴപ്പമില്ല ലഹരി കടിമപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടുന്നു എന്ന് എന്നുമാ തോമസ് പറയുന്നു എല്ലാ സ്റ്റേഷനുകളിലും സഖാവിന് വി ഐപികൾക്ക് കേരളത്തിൽ പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നുവെന്നാണ് ഉമാ തോമസ് തുറന്നടിക്കുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് കല്ലൂരിലെ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തെ ഫ്ളാറ്റിലേക്ക് വിനായകൻ അടിയന്തരമായി പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു വിനായകൻ പോലീസിനെ വിളിച്ചു വരുത്തിയത് ഒരു വസ്തു വാങ്ങലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സംസാരം തർക്കത്തിലേക്കും വലിയ സംഘർഷത്തിലേക്കും കടന്നു കുടുംബവഴക്കിനെ തുടർന്നാണ് പോലീസ് വിനായകന്റെ ഫ്ളാറ്റിൽ എത്തിയത് എന്ന് പിന്നീട് പോലീസ് വിശദീകരിച്ചു എന്നാൽ എന്താണ് കുടുംബവഴക്ക് എന്നും കുടുംബ പ്രശ്നം സ്വകാര്യമായ ഒരു പ്രശ്നമാണെന്നും പോലീസ് വിശദീകരിച്ചിരുന്നു ഒരു ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കുടുംബവഴക്കിന് കാരണമെന്ന് പോലീസിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പോലീസ് രണ്ടു വശവും വിശദമായി കേട്ടു വിനായകനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു ഇതോടെ വിനായകന് കലിയിളകി വനിതാ പോലീസിൻ്റെ നേർക്ക് തട്ടി കയറി നിങ്ങൾ ഒരു വശം മാത്രമാണ് കേൾക്കുന്നത് എന്നും സ്ത്രീകൾ പറയുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നും വിനായകൻ വനിതാ പോലീസിനോടക്കം പറഞ്ഞു പിന്നീട് രാത്രി ഏഴര മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി വിനായകൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ആദ്യം സിഗരറ്റ് വലിക്കുന്ന കാഴ്ച അരുതെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവരോട് തട്ടിക്കയറി പിന്നീട് വായിൽ തോന്നിയതൊക്കെ ഈ നടൻ വിളിച്ചു പറഞ്ഞു എന്തൊരു പെരുമാറ്റം വികൃതമായ പെരുമാറ്റം മാത്രമല്ല ഡ്യൂട്ടി നിർവഹണം നടന്നു എന്ന് പോലീസ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തുടരെ അസഭ്യം പറഞ്ഞു വിനായകൻ എന്നിട്ടും ക്ഷമ കാണിച്ച പോലീസ് ഗത്യന്തരമില്ലാതെ നടനെതിരെ കേസെടുത്തു സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരം അസഭ്യ വർഷങ്ങൾ നടത്തിയാൽ അയാളെ പോലീസ് വിട്ടയക്കുമോ പക്ഷെ നടൻ എന്നുള്ള പരിഗണനയ്ക്കപ്പുറം സഹാബ് എന്നുള്ള പരിഗണന തന്നെയാണ് വിനായകന് കിട്ടിയത് ഇതിനൊക്കെ പുറമേ പിന്നീട് പുറത്തിറങ്ങിയ വിനായകൻ പത്രക്കാരോട് പറയുന്നത് കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും തന്നെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന് തനിക്കറിയില്ല എന്ന് വിനായകൻ തട്ടിവിടുന്നു അതറിയണമെങ്കിൽ പോലീസിനോട് നിങ്ങൾ ചെന്ന് ചോദിക്ക് ഞാനൊരു പരാതി കൊടുക്കാൻ പോയതാണ് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നറിയില്ല എന്ന് വിനായകൻ പറയുന്നു തന്നെ കുറിച്ച് എന്തും പറയാമല്ലോ താനൊരു പെണ്ണുപിടിയനാണ് എന്നുവരെ പോലീസിന് പറയാമല്ലോ എന്നൊക്കെ വിനായകൻ തട്ടിവിടുന്നുണ്ട് ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ പോലീസിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് പോലീസിനെതിരെ തിരിയുകയും ചെയ്യുന്ന കാഴ്ച ഇതിനു മുൻപും സമാനമായ ഇത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നു പോലീസ് സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥ ആരെന്ന് തനിക്കറിയണമെന്ന് ആദ്യം വിനായകൻ ചാട്ട്യം പിടിച്ചു പിന്നീട് വനിതാ ഉദ്യോഗസ്ഥയെ അപമാനിക്കുന്ന തരത്തിൽ വിനായകന്റെ വാക്കുകൾ സ്റ്റേഷനിൽ വെച്ച് പുക വലിച്ച നടനെ കൊണ്ട് പിഴയടപ്പിച്ചു എന്നൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ട് എസ് ഐയോട് കയർക്കുന്നതും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് അപമര്യാദയായി പെരുമാറുന്നതുമൊക്കെ വീഡിയോയിലൂടെ ചിലർ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് വിനായകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നിയ പോലീസ് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ വിധേയനാക്കി പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു ചുരുക്കത്തിൽ വെള്ളമടിച്ച് വീലൂരി ഒരു പോലീസ് സ്റ്റേഷനിലെത്തി തോന്നിവാസം മുഴുവൻ കാട്ടിക്കൂട്ടിയാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും എന്നത് ലജ്ജാകരമല്ലേ ഈ ആഭ്യന്തര വകുപ്പിന് പോലീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നൊരു കൊച്ചു കേസ് മാത്രമേ ഇപ്പോൾ വിനായകനെതിരെയുള്ളൂ അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറയ്ക്കുന്നത് വിനായകൻ പാവാട ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല നമ്മുടെ ഉമ്മൻചാണ്ടിയെ അപമാനിച്ച ഈ വിനായകനെ ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനാണോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ടു പോ പത്രക്കാരോടാ പറയുന്നത് ഉമ്മൻചാണ്ടി ചത്തു അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന് വിനായകന്റെ ഈ അധിക്ഷേപത്തിന് ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഉമ്മൻചാണ്ടിക്കെതിരെ അത്ര മോശമായ അധിക്ഷേപമാണ് ഈ നടൻ ചൊരിഞ്ഞത് നിരവധി തവണ സ്ത്രീത്വത്തിനെതിരെയും സ്ത്രീകൾക്കെതിരെയും പരാമർശങ്ങൾ നടത്തുന്ന വിനായകനെ അക്ഷരാർത്ഥത്തിൽ കയറൂരി വിടുകയായിരുന്നു നമ്മുടെ പോലീസ് എന്നിട്ടും അഹങ്കാരവും ദാർഷ്ട്യവുമൊക്കെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നു ഈ നടന് മനുഷ്യൻ എത്ര ഉയരത്തിൽ കയറിയാലും തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങൾ പുച്ഛിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വിനായകനും സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ കാട്ടിക്കൂട്ടിയതൊക്കെ അത്ര പെട്ടെന്ന് കേരളം മറക്കില്ല ഉമാ തോമസ് പറയുന്നത് പോലെ സഖാവായതുകൊണ്ട് ഒരു പ്രത്യേക പ്രിവിലേജ് അത്രയേ ഉള്ളൂ മനസ്സിലായോ സാറേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്